ലൈബ വെഡിംഗ് സെന്ററിൽ ഈ ഓണക്കാലം സമ്മാനക്കാലം. ഓണക്കോടികൾ ലൈബ വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. കൈനിറിയ സമ്മാനങ്ങൾ സ്വന്തമാക്കി. ഇവർക്കും ലൈബയുടെ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. തുവ്വൂരിലെ സുജിത കൊലപാതക കേസിൽ എംഎൽഎയുടെ നിശബ്ദതയും അസാന്നിധ്യവും സംശയാസ്പദമെന്ന് സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ്. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി കേസ് അന്വേഷിക്കുന്ന കരുവാരക്കുണ്ട് സിഐ വിഷയത്തെ ഗൌരവകരമായി എടുക്കുന്നില്ലെന്നും വ്യക്തമാക്കി. കഴിഞ്ഞ ആഗസ്റ്റ് 11-നാണ് തുവ്വൂർ കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാരിയായ സുജിതയെ കാണാതാകുന്നത്. തുടർന്ന് 21-ന് രാത്രിയാണ് പ്രതിയായ വിഷ്ണുവിന്റെ വീട്ടുവളപ്പിൽ സുജിതയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. അടുത്ത ദിവസം വിഷ്ണുവടക്കം 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ വിഷ്ണു മുഖ്യപ്രതിയായ കേസ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സിപിഎം. ഇതിനോടകം ജില്ലയിലെ 18 ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ നടത്തിക്കഴിഞ്ഞു. എംഎൽഎയുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് സിപിഎം ഏരിയ സെക്രട്ടറി പറയുന്നത്. ഈ പ്രതി ഉൾപ്പെടെ ഉള്ള തുവ്വൂരിലെ UDF നേതാക്കന്മാർ രഹസ്യ യോഗം നടത്തിയിട്ടാണ് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. കേസ് അന്വേഷണം ഊർജിതപ്പെടുത്തണം, പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ തന്നെയാണ് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചിന് തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത യോഗത്തിൽ ഈ കേസിലെ ഒന്നാം പ്രതിയായ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി വിഷ്ണു പങ്കെടുത്തിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന, ഉന്നതർക്ക് ഇതിൽ പങ്കിടുക എന്നാണ്. ന്യായമായും വണ്ടൂരിലെ MLA നീക്കങ്ങളും വളരെ സംശയാസ്പദമാണ്. വണ്ടൂരിലെ ജനങ്ങൾക്കറിയാം, ഈ മണ്ഡലത്തിൽ എവിടെ കല്യാണം നടന്നാലും മരണം നടന്നാലും ജനനം നടന്നാലും ഓടിയെത്താറുള്ള MLA. ഇപ്പോൾ 2-3 ആഴ്ച പിന്നിട്ടപ്പോഴും ഈ MLA ഈ മരണവീട്ടിൽ ഈ കൊല ചെയ്യപ്പെട്ട സുജിതയുടെ തൻ്റെ പാർട്ടിയുടെ പ്രവർത്തകയായിരുന്ന സുജിതയുടെ വീട്ടിൽ ഒന്ന് സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. ഇതുവരെ നിങ്ങൾ മാധ്യമങ്ങളോട് അദ്ദേഹം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ MLA നിശബ്ദതയും അസാന്നിധ്യവും സംശയാസ്പദമാണ്. അതും അന്വേഷണ വിധേയമാക്കണം. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ ഈ ഇത്തരം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും പങ്കിനെക്കുറിച്ചടക്കം അന്വേഷിക്കണം. ഇവരാരെങ്കിലും ഈ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഈ കൊല കൊടും ക്രൂരത ചെയ്ത കൊലപാതകികളെ സംരക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ഇനിയൊരു സുജിത നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള വലിയ ഒരു നീക്കം ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ നടത്തേണ്ടതുണ്ട്. ജനങ്ങൾ അതിന് സഹകരിക്കുന്നുണ്ട്. തുവ്വൂരിലെ ജനങ്ങളുടെ പ്രതികരണം അതാണ്. നിലവിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല. സിഐ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. പോലീസിന്റെ അന്വേഷണം ജില്ലാ പോലീസ് മേധാവിയും DYSP ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കാര്യക്ഷമമായി ഈ കേസിൽ ഇടപെടാനും ഇത് പ്രതികളെ പുറത്തു കൊണ്ടുവരാനും പിടിക്കുന്നതിനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ചില ദുരൂഹതകൾ, ചില സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന കരുവാരക്കുണ്ട് SHO അദ്ദേഹത്തിന് ഇത് വലിയ ഗൗരവത്തോടുകൂടി അദ്ദേഹം ഈ കേസിനെ കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം 11-ാം തീയതി അപ്രത്യക്ഷമാകുന്നു ഈ പെൺകുട്ടി. 11-ാം തീയതി അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് വിഷ്ണുവിൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ചാണ്. അന്ന് വൈകുന്നേരം ഈ സുജിത ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വിഷ്ണു എന്ന് പറയുന്ന ഈ ഒന്നാം പ്രതി യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അന്ന് വൈകുന്നേരം തന്നെ തുവ്വൂരിലെ ഒരു സ്വർണ്ണക്കടയിൽ ഇത് വിൽക്കുന്നു. അവിടെ വെച്ച് ഈ സ്വർണം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ഇയാൾ പ്രതിയാണ് എന്ന് ബോധ്യപ്പെടാൻ, മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത്? എന്നിട്ട് പോലും 11 ദിവസം കഴിയേണ്ടി വന്നു ഈ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലം പരിശോധിക്കാൻ. അവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. മുൻകൂട്ടി തന്നെ കരുവാരക്കുണ്ട് പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ 8-ാം ക്ലാസ്സുകാരനായ സുജിതയുടെ മകന് തൻ്റെ മാതാവിൻ്റെ ജഡം അഴുകാത്ത നിലയിലെങ്കിലും കാണാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളത് അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ, ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ അത് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
കേസിൽ മുഖ്യപ്രതി തുവ്വൂർ മാധോത്ത് വീട്ടിൽ വിഷ്ണു, പിതാവ് മുത്തു, സഹോദരങ്ങളായ വൈശാഖ്, വിവേക്, സുഹൃത്ത് മുഹമ്മദ് ഷിഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ കൂടുതൽ പ്രതികൾ ഇല്ല എന്നാണ് അറിയുന്നത്. അതേസമയം DYSP നേരിട്ട് അന്വേഷണ ചുമതല ഏറ്റെടുക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ തുവ്വൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം PAK-യോടൊപ്പം. അലിസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, AM Arcade, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. നീയും സഹ്യ കോളേജിലാണോ ചേരാൻ തീരുമാനിച്ചേ? അല്ലാതെ പിന്നെ എവിടെയാ? എന്നാ ഞങ്ങളും സഹ്യ കോളേജിലാ. സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പാലമടം, വണ്ടൂർ.